നമസ്കാരം. ഈ അടുത്ത കാലത്ത് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധയാകർഷിച്ച ഒരു ചെറുപ്പക്കാരനാണ് മെന്റലിസ്റ്റ് ആനന്ദ്. അദ്ദേഹത്തിനെതിരെ ഇപ്പോൾ ഈ അടുത്ത ദിവസങ്ങളിൽ ചില സൈബർ അറ്റാക്കുകൾ നടക്കുന്ന കണ്ടു. അതായത് ഒരാളെ അപകീർത്തിപ്പെടുത്താൻ വേണ്ടി മറ്റൊരു വശത്തു നിന്ന് ഗൂഢമായി ശ്രമിക്കുന്നൊരവസ്ഥ. മെന്റലിസ്റ്റ് ആനന്ദും അതൊരു ചെറുപ്പക്കാരനാണ് ഇന്നത്തെ കാലഘട്ടത്തിലെ ഡിജിറ്റൽ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് സ്വന്തമായുള്ള ഒരു കഴിവും അല്ലെങ്കിൽ ഒരു മെന്റൽ ആർട്സ് എന്ന് പറയുന്ന ഒരു സംവിധാനം ഉപയോഗിച്ച് അദ്ദേഹത്തിൻ്റെ കുറേ കാലത്തെ പരിശ്രമങ്ങൾക്കൊടുവിൽ ഇപ്പോൾ ഫേസ്ബുക്കിലും യൂട്യൂബിലെല്ലാം ട്രെൻഡിംഗ് ആയി മാറിയിരിക്കുകയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയെ കരുതിക്കൂട്ടി ഏതോ ഒരു മേഖലയിൽ നിന്നൊക്കെ കുറച്ച് പേർ, അദ്ദേഹം തട്ടിപ്പുകാരനാണ്, ഈ മെന്റൽ സൈക്കോളജി അപ്ലൈ ചെയ്തുകൊണ്ട് അത് ആർട്സ് ഫോം ആണെന്ന് അദ്ദേഹം പരിചയപ്പെടുത്തിക്കൊണ്ട് വളരെ സിമ്പിളായി ആൾക്കാർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാവുന്ന തരത്തിലും ആൾക്കാരെ വളരെ പെട്ടെന്ന് ഇമ്പ്രസ് ചെയ്യിക്കാൻ പറ്റുന്ന രീതിയിലുള്ള അവതരണ ശൈലിയിലൂടെയാണ് ശ്രദ്ധിക്കപ്പെട്ടത്. അങ്ങനെ ഒരു വ്യക്തിയെ സോഷ്യൽ മീഡിയയിലെ മറ്റൊരു വിഭാഗക്കാർ, സങ്കുചിത ചിന്താഗതിക്കാർ, അല്ലെങ്കിൽ മറ്റൊരാൾക്ക് പോപ്പുലാരിറ്റിയോ പബ്ലിസിറ്റിയോ കിട്ടുന്നതിൽ അസൂയാലുക്കളായിട്ടുള്ളവർ, അവർ അവഹേളിക്കുകയാണ്, തെറ്റിദ്ധാരണ പരത്തുകയാണ്, പൈസ ഉണ്ടാക്കാൻ വേണ്ടി കാപട്യങ്ങൾ കാണിക്കുകയാണ്. അത്യാവശ്യം ഈ അടുത്ത കാലത്ത് ഇന്നൊവേറ്റീവ് ഐഡിയാസ്, അതായത് മാജിക് ആയിരിക്കാം, മെന്റൽ ആർട്സ് ആയിരിക്കാം, സൈക്കോളജി ആയിരിക്കാം, എല്ലാം കൂടി കലർത്തി ജനങ്ങൾ കാണുമ്പോൾ അവർ ഇഷ്ടപ്പെടുന്ന തലത്തിലേക്ക് കാര്യങ്ങൾ അവതരിപ്പിച്ച് ബോധ്യപ്പെടുത്തുക, വളരെ സിമ്പിളായി പറഞ്ഞു കൊടുക്കുക, മോട്ടിവേഷൻ സ്പീച്ചുകൾ അവതരിപ്പിക്കുക, ഇത്തരത്തിൽ വിഭിന്നമായ കാര്യങ്ങളിലൂടെ ആൾക്കാരിലേക്ക് പോസിറ്റീവ് എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്ന ഒരു ചെറുപ്പക്കാരനാണ് അനന്തു. വളരെ കുറച്ച് വീഡിയോ ആണ് അനന്തുവിനെ പറ്റി കണ്ടിട്ടുള്ളതും. അദ്ദേഹം സെലിബ്രിറ്റികളെ വെച്ചൊക്കെ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ വളരെ കൗതുകത്തോടെ തന്നെ കണ്ട് ബോധ്യപ്പെട്ട ഒരു കാര്യമാണ്. അതൊരാളുടെ കഴിവാണ്, അതിനെ അംഗീകരിക്കുക, അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ ഇന്നത്തെ കാലഘട്ടത്തിൽ പ്രൊമോട്ട് ചെയ്യുക. വളരട്ടെ, പുതിയ ഐഡിയാസ് അല്ലേ. നമ്മുടെ നാട്ടിൽ ഇന്നത്തെ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമിന്റെ സാധ്യത എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ചെറുപ്പക്കാർക്ക് കൂടുതൽ അവസരങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. ജനങ്ങളെ വിഷമിപ്പിക്കാതെ അവരുടെ ഏതെങ്കിലും ഒരു മൊമെന്റ്സിൽ ഒരു സന്തോഷമോ ഒരു പോസിറ്റീവ് എനർജിയോ കൊടുക്കാൻ ഒരാൾക്ക് ശേഷിയുണ്ടെങ്കിൽ അവൻ്റെ ജീവിത പ്രയാണത്തിനിടെ അതൊരു വലിയ കാര്യമാണ്. ചിലർക്കിതിപ്പോൾ അങ്ങോട്ട് സഹിക്കുന്നില്ല, ഇദ്ദേഹത്തെ അവഹേളിക്കാൻ വേണ്ടിയുള്ള ശ്രമം നടത്തുകയാണ്. അദ്ദേഹം നടത്തുന്നത് തട്ടിപ്പോ എന്തോ ആയിക്കോട്ടെ, പക്ഷേ കാണുന്നവന്, അത് മനസ്സിലാക്കുന്നവന്, അല്ലെങ്കിൽ അത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ ശ്രമിക്കുന്ന കാര്യങ്ങളിൽ അദ്ദേഹം പുലർത്തുന്ന ഒരു രീതി പൊതുവെ സ്വീകാര്യതയുള്ളതാണ്. പിന്നെ പരമ്പരാഗതമായ പല ചട്ടക്കൂടുകളെയും, അതായത് ഈ തട്ടിപ്പ് ആചാരങ്ങൾ ഉൾപ്പെടെയുള്ള പലതിനെതിരെയും ശബ്ദമുയർത്തുന്ന ഒരാൾ കൂടിയാണ് അദ്ദേഹം. ഇതൊക്കെ ശരിയല്ല, ഇതിൻ്റെയൊക്കെ പോസിറ്റീവ് സൈൻസ് എന്തൊക്കെയാണെന്ന് അദ്ദേഹം ജനങ്ങളെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഇതൊക്കെയാണ് ചിലരെ ആകുലപ്പെടുത്തുന്നത്, ചിലർക്ക് വലിയ വിഷമമുണ്ടാക്കിയിരിക്കുന്നത്. അതിൻ്റെ പേരിൽ ആ ചെറുപ്പക്കാരനെ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വലിയൊരു വിഭാഗം ചേർന്ന് ആക്രമിക്കുകയാണ്. എന്തിനാണ്? നിങ്ങൾക്ക് ടാലൻ്റ് ഉണ്ടെങ്കിൽ നിങ്ങളുടെ കാര്യങ്ങൾ നിങ്ങൾ അവതരിപ്പിക്കൂ, പറയൂ, അതിൽ ജനങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ അവർ കാണും. പക്ഷേ ഒരാളെ അദ്ദേഹത്തിൻ്റെ ആക്ടിവിറ്റീസ് കൊണ്ട് ജനം ശ്രദ്ധിച്ചു തുടങ്ങുമ്പോൾ ഒരു പ്രത്യേകതരം മനോഭാവത്തോടുകൂടി, അതായത് ഒരു അസൂയയുടെ കണ്ണോടുകൂടി നോക്കി അതിനെ തകർക്കാൻ ശ്രമിക്കുന്ന ഒരു സമീപനം ആര് ചെയ്താൽ ഇന്നത്തെ കാലഘട്ടത്തിൽ അവരെ തന്നെയാണ് വിമർശിക്കേണ്ടത്. കുറേ കാലമായി ഇത് തുടങ്ങിയിട്ട് ഒരാൾക്ക് കഴിവുണ്ടെങ്കിൽ അത് എക്സ്പ്രസ് ചെയ്യാൻ പാടില്ല, അദ്ദേഹം ചെയ്യുകയാണെങ്കിൽ എങ്ങനെ അവഹേളിക്കുക? ഇതൊരു വലിയ മോബിൻ്റെ ഒരു പ്രശ്നം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നുണ്ട്. ഒരാളുടെ ആറ്റിറ്റ്യൂഡിനെ അല്ലെങ്കിൽ ഒരാളുടെ കഴിവിനെ അംഗീകരിക്കാനായിട്ടുള്ള ഒരു മനോനില ഇല്ലാത്തതിൻ്റെ പ്രശ്നമാണ് ഇത്തരത്തിലുള്ള ആരോപണങ്ങളെന്ന് പറയേണ്ടി വരികയാണ്. മെന്റലിസ്റ്റ് അനന്തുവിനെ പോലുള്ളവരൊക്കെ ഈ നാട്ടിൽ ശ്രദ്ധിക്കപ്പെടേണ്ടതാണ്. അദ്ദേഹം ചെയ്ത ഒന്ന് രണ്ട് പരിപാടികൾ കാണുമ്പോൾ നമുക്ക് പറ്റുന്നില്ല, അല്ലെങ്കിൽ നമുക്ക് അത്രയും പെർഫെക്ഷൻ ഇല്ല എന്ന് കരുതി മറ്റൊരാൾ ഭംഗിയായി ചെയ്യുമ്പോൾ അത് നല്ലതെന്ന് പറയുന്ന മനോഭാവം ഇല്ലാത്തവരെ ഈ സമൂഹം തിരിച്ചറിയണം. ഇത്തരം ചെറുപ്പക്കാരെയൊക്കെ അവരുടെ വളർച്ചയുടെ കാലഘട്ടത്തിൽ തന്നെ ഉന്മൂലനം ചെയ്ത് കളയണം, അല്ലെങ്കിൽ നശിപ്പിച്ച് കളയണം, അവരെ കരിയർ ഇല്ലാതാക്കി കളയണമെന്നൊക്കെ ചിലർ കരുതുന്നുണ്ടെങ്കിൽ അവരെയാണ് ആദ്യം ഈ നാട് തിരിച്ചറിയേണ്ടത്. എന്തുപദ്രവമാണ് ഈ പറയുന്ന അനന്തു എന്ന ചെറുപ്പക്കാരൻ ഈ നാടിനോട് ചെയ്തിരിക്കുന്നത്? അദ്ദേഹം പറയുന്ന കുറച്ച് പോസിറ്റീവ് തോട്ട്സ്, അത് നിങ്ങൾക്ക് ഗുണമില്ലെങ്കിൽ നിങ്ങൾ കാണണ്ടെന്നേ, അല്ലെങ്കിൽ നിങ്ങൾ അതിൻ്റെ പുറകെ പോകണ്ടെന്നേ. മറ്റൊരാൾക്ക് എന്തെങ്കിലും സമ്പാദ്യമോ കുറച്ച് പൈസയോ അല്ലെങ്കിൽ കുറച്ച് പോപ്പുലാരിറ്റിയോ ഒക്കെ കിട്ടിയാൽ നിങ്ങൾ എന്തിനു അസൂയപ്പെടണം? ഇതേ സാധ്യതകൾ നിങ്ങളുടെ മുന്നിലുമുണ്ട്. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാം, അല്ലാതെ മറ്റൊരാളെ ഇത്തരത്തിൽ ഇല്ലായ്മ ചെയ്ത് എനിക്ക് വളരണം, അല്ലെങ്കിൽ എന്നെക്കാൾ മുകളിലേക്ക് അവൻ വളർന്നുപോയി എന്ന് ചിന്തിക്കുന്നവർ ഈ നാടിന് ആപത്ത് തന്നെയാണ്. അതുകൊണ്ട് ഇത്തരം ചെറുപ്പക്കാർ, ഇവരെ കണ്ട് സമൂഹം ഒരു നേരിൻ്റെ പാതയിലേക്ക് നടക്കട്ടെ. അദ്ദേഹം അദ്ദേഹത്തിൻ്റെ പേജിലൂടെ ഈ നാടിനോട് പറഞ്ഞ കാര്യങ്ങളെല്ലാം അത് കേൾക്കുന്നവരോ അല്ലെങ്കിൽ അത് ശ്രദ്ധിക്കുന്നവർക്കോ നല്ലത് മാത്രം വരണം, നല്ല ചിന്തകൾ ഉണ്ടാകണം എന്ന തരത്തിൽ മാത്രമാണ്. അത്
ഒരു തരത്തിൽ രാഷ്ട്രീയമായോ അല്ലെങ്കിൽ മറ്റൊരു തരത്തിലുള്ള ഇടപെടലല്ല എന്ന് ഉറപ്പിച്ചു തന്നെ കണ്ട അനുഭവത്തിൽ പറയാൻ കഴിയും. അതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ശ്രദ്ധിക്കപ്പെട്ട ഒരു ചെറുപ്പക്കാരനെ ഇല്ലായ്മ ചെയ്യാൻ വേണ്ടി നടത്തുന്ന ഈ ശ്രമങ്ങൾക്കെതിരെ അപലപനീയമാണെന്ന് തന്നെ പറയേണ്ടി വരികയാണ്. അത്തരം പ്രവർത്തനങ്ങൾ ചെയ്യുന്നവരെ സമൂഹം തിരിച്ചറിയണം. ഓരോരുത്തർക്ക് അവരവരുടെ കഴിവുകൾ കാണിക്കാൻ പറ്റിയ പ്ലാറ്റ്ഫോമാണ് ഡിജിറ്റൽ മേഖലയെന്ന് പറയുന്നത്. ആ മേഖലയിൽ അദ്ദേഹം ഇന്നത്തെ കാലഘട്ടം ഇഷ്ടപ്പെടുന്ന തരത്തിലേക്ക് ഒരു സംഭവത്തെ അവതരിപ്പിച്ച് ശ്രദ്ധിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തെ അംഗീകരിക്കേണ്ടത് തന്നെയാണ്. മജീഷ്യൻ മുതുകാടിനെ പോലുള്ളവരെ ഈ നാട് അംഗീകരിച്ചതാണ്. മാജിക് പഠിച്ച് ഈ രംഗത്തേക്ക് വന്നു. അദ്ദേഹം അതിൻ്റെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേഷനോടൊപ്പം ചെയ്യുന്ന ഈ പ്രവർത്തനങ്ങൾ അത് കാണുന്നവരെ രസിപ്പിക്കുന്നുണ്ട്, സന്തോഷിപ്പിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റൊന്നും ആർക്കും അറിയേണ്ട കാര്യമൊന്നുമില്ല. അതിൽ അസൂയ പൂണ്ട് നടത്തുന്ന ഈ പ്രവർത്തനങ്ങളെ ഈ നാട് തിരിച്ചറിയേണ്ടതുണ്ട്, അവരെ ഒറ്റപ്പെടുത്തേണ്ടതുണ്ട്. അങ്ങനെ പ്രചരണം നടത്തുന്നവർക്കെതിരെ നിലപാട് സ്വീകരിക്കേണ്ടതാണ്. ഇന്നത്തെ കാലഘട്ടത്തിൽ ഏത് കഴിവുള്ളവരുടെയും ഉയർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ഇന്ധനമെന്ന് പറയാൻ ആഗ്രഹിക്കുകയാണ്.